ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ബ്ലൗസ് സാധാ ബ്ലൗസ് അല്ല, ഒറ്റ ടക്കിൽ വരുന്ന മോഡൽ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ബ്ലൗസ് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ഒരു എൻ്റെ ഒരു കണക്കിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇറക്കം ഇതിൻ്റെ എടുത്തിട്ടുള്ളത് 13 ഇഞ്ചാണ്. 13 ഇഞ്ചിൽ ഞാൻ ഇറക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 13 ഇഞ്ചിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ബാക്കിനും ഫ്രണ്ടിനും ആയിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിലേക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാം കേട്ടോ. നമുക്ക് ധാവണി ഉടുക്കാനായിട്ടും സാരിയിലേക്കാണെങ്കിലും ലെഹങ്കയിലേക്കാണെങ്കിലും എല്ലാത്തിലേക്കും നമുക്ക് പറ്റും കേട്ടോ. ഇതേപോലെ ബ്ലൗസ് തയ്ച്ചെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, ഒരുപാട് ടെക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരുപാട് കട്ടിങ്ങും ഇല്ല കേട്ടോ. ഒറ്റ കട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ ബ്ലൗസ് കട്ടിങ് കഴിയും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഞാനൊരു 10 ഇഞ്ച്, ഞാനൊരു ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. നമ്മൾ നിങ്ങളുടെ അളവിന് തയ്ക്കുമ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണ് അതിനനുസരിച്ച് മണ്ണെടുക്കുക, ഇറക്കം എടുക്കുക, എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 2 പീസ്. ഇനി ഇതിലൊരു പീസ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പീസിൽ വേണം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ട് വേറെ സെപ്പറേറ്റ്, ബാക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് നെക്ക് വീതി ഞാൻ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ഷോൾഡർ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ റിഗാള് 6 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ താഴേക്ക്. ഇതേപോലെ റിഗാള് 6 ഇഞ്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് എടുത്തിട്ടുള്ളത് ഞാൻ 10 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ കൈക്കുഴി നമുക്ക് ഇതേപോലെ ഒന്ന് കുഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ടെക്ക് മാർക്ക് ചെയ്യണം. ഫ്രണ്ടാണ്, ഫ്രണ്ട് പീസിന് ടെക്ക് കട്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് 10 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ താഴേക്കും 10 ഇഞ്ച് എടുക്കുക. ഇതേപോലെ തന്നെ ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് 5 ഇഞ്ചിൽ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് നമുക്കൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടക്കിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3/4 ഇഞ്ച് ഒരു സൈഡിലേക്കും 3/4 ഇഞ്ച് അപ്പുറത്തെ സൈഡിലേക്കും നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3/4 ഇഞ്ച് മതി അതിൽ കൂടണ്ട കേട്ടോ. എന്നിട്ട് ഇതേപോലെ മുകളിൽ നിന്നുകൊണ്ട് ഈ 3/4 ഇഞ്ചിലേക്കും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലെ മാർക്കിങ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട് പീസിലെ ബ്ലൗസിന്. ഇനി നമുക്ക് ഇതിൻ്റെ റിഗാളൊന്ന് വെട്ടിയെടുക്കുക കേട്ടോ. റിഗാള് മാത്രം വെട്ടിയിട്ടുള്ളൂ. നെക്ക് പീസ് നമുക്ക് ബാക്ക് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നെക്ക് വെട്ടിയാൽ മതി. ഇനി ഇതേപോലെ ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ നെക്ക് ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ല, അപ്പോൾ അതൊന്നും നമുക്ക് അടയാളപ്പെടുത്താം. 5 ഇഞ്ച് ഇറക്കും, 3 ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഫ്രണ്ട് റൗണ്ട് നെക്കാണ് എടുക്കുന്നത്, അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ വെട്ടണ്ട, നമുക്ക് ബാക്കിലത്തെ ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്രണ്ടിൽ നെക്ക് വെട്ടി കൊടുത്താൽ മതി. അതുപോലെ ടെക്കോ കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിൻ്റെ മുകളിൽ നമുക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ റിഗാള് മാത്രമേ നമുക്ക് അടയാളപ്പെടുത്താനുള്ളൂ കേട്ടോ. അപ്പോൾ റിഗാള് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ അളവ് നമുക്ക് വേറെയാണ് ബാക്കിലേക്ക്. ഇനി ഇതേപോലെ നമുക്ക് ആ റിഗാള് മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ ഒരുപാട് ടെക്കിൻ്റെ ആവശ്യമൊന്നും നമുക്ക് ഈ ബ്ലൗസിന് വരുന്നില്ല. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതിന് 4.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്ക്, പിന്നെ വീതി 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ബാക്കിൻ്റെ നെക്കറക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര കൂട്ടേ കുറക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ഇതേപോലെ ഞാൻ ഷേപ്പ് വരച്ചിട്ട് ബാക്കിനൊക്കെ ഇതേപോലെ വെട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ ഇനി ഇതിന് വേണ്ടത് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ കഴുത്തൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് എപ്പോഴും വെട്ടാനായിട്ട്. എവിടെയെങ്കിലും നമുക്ക് കേറ്ററക്കൊക്കെ തുണി വന്നിട്ട് പിടിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ആകെ കുളമായി പോകും കേട്ടോ ബ്ലൗസ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ടെക്ക് ഉണ്ടല്ലോ, ആ ടെക്ക് നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിലൂടെ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ മാർക്കിലൂടെ തന്നെ ഇതേപോലെ ആ ലാസ്റ്റ് എത്തുമ്പോൾ ആ ജോയിൻ്റ് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ആ പീസ് മാറ്റുക. അത് ഇനി നമുക്ക് വേണ്ട. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ ഫ്രണ്ടിലെ ബ്ലൗസ് പീസിൻ്റെ കട്ടിങ് ഇത്രേ വരണുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കിൽ ഒരു 2 ടെക്ക് ഇട്ട് കൊടുക്കണം ബാക്ക് പീസിനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്ക് പീസ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കി കൊടുക്കുക കേട്ടോ സെൻറ്റർ. ചീത്ത വശത്ത് വേണം നമുക്ക് ടക്കിന് എപ്പോഴും മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമുക്കൊരു 3/4 ഇഞ്ചിൽ ഇപ്പുറത്തേക്ക് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു 4 ഇഞ്ചിൽ ഒരു ടെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് വീതി എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 4 ഇഞ്ചോ അല്ലെങ്കിൽ 4.5 ഇഞ്ചിലോ നമുക്കൊരു ടെക്ക് ഇട്ട് കൊടുക്കുക ബാക്കിലേക്കായിട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ഇതിന് കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സാധാ ചുരിദാറിനൊക്കെ ടെക്കിടുന്ന ബ്ലൗസിനൊക്കെ ടെക്കിടുന്ന പോലെ തന്നെ മാർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ
ഫ്രണ്ടും ബാക്കും കട്ടിങ്ങും മാർക്കിങ്ങും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിന് സ്ലീവ് വെട്ടണം. സ്ലീവ് വേണ്ടാത്തവരാണെങ്കിൽ നമുക്ക് കൈക്ക് ക്രോസ് പീസ് വെച്ച് മടക്കി തയ്ച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിന് ചെറിയൊരു സ്ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റായിട്ട് സ്ലീവ് വെട്ടുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതേപോലെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതേപോലെ നമ്മൾ അളവ് മാർക്ക് ചെയ്യുക, എന്നിട്ട് താഴേന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇനി ഇതിൻ്റെ സെൻറ്ററിലൊരു വെട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് സ്ലീവ് പിടിപ്പിക്കുമ്പോൾ ആ ഷോൾഡർ വെക്കാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ പണിയും കഴിഞ്ഞു, ബ്ലൗസിൻ്റെ 2 പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൗസിൻ്റെ അടിയിൽ ഒരു പട്ട പീസ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് 2 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ ഒരു പട്ട വെട്ടിയെടുക്കുന്നുണ്ട്. 2 ഇഞ്ചിൽ നമുക്ക് ആരവണ്ണത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2 ഇഞ്ചിൽ ഇതേപോലെ ഒരു പീസും കൂടി നമുക്ക് വേണം കേട്ടോ. 2 പീസ് വേണം നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ആയിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സാധാ ബ്ലൗസാണെങ്കിൽ അതിന് ചിരിച്ചുള്ള കട്ടിങ്ങും ഒരുപാട് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളാണ് കേട്ടോ ബ്ലൗസ് തയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി അതും കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ നെക്കിന് ക്രോസ് പീസ് വേണം. ക്രോസ് പീസ് ഞാൻ എപ്പോഴും ചിരിച്ച് കട്ട് ചെയ്യാറില്ല. ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്രോസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്കിനായിട്ടാണ്. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബാക്ക് പീസ് എടുക്കുക, എന്നിട്ട് ആ 2 ടെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ടെക്ക് നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ടെക്ക് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ ഒന്ന് ചെറിയൊരു കെട്ടിട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ടെക്ക് കഴിഞ്ഞ് പോവും. അപ്പോൾ ഇതേപോലെ തയ്ച്ചിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഇതേപോലെ ചെറുതായി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ അടുത്ത ടെക്കും നമുക്ക് ബാക്കിലത്തേത് ഇതേപോലെ തയ്ച്ചെടുക്കുക. അധികം കൂടുതലൊന്നും ടെക്കിന് മടക്കി പിടിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ടെക്ക്, അപ്പോൾ ബാക്കിൻ്റെ ടെക്കിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ടെക്ക് എത്ര വൃത്തിയായിട്ടുണ്ടെന്ന്. ഇതേപോലെ ടെക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത് നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ. അപ്പോൾ ഇനി ഇതെന്തെയ്യണമെന്ന് അറിയാം, 2 ഭാഗവും ഇതേപോലെ കൂട്ടി പിടിക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കുക. നമ്മൾ ക്രോസ് കട്ടിങ് നമ്മൾ ബ്ലൗസിന് തയ്ക്കാറില്ല അതേപോലെ. അപ്പോൾ ആ കട്ട് ചെയ്ത് കൊടുത്തുനിന്ന് 2 ഭാഗം കൂട്ടി പിടിച്ചിട്ട് ഇതേപോലെ ആ ലാസ്റ്റ് മൂലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് തയ്ച്ച് എടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ടെക്കും ചെയ്തെടുക്കാം. ഫ്രണ്ട് ടെക്കാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ വെക്കുമ്പോൾ മാറിപ്പോവരുത് ബാക്കും ഫ്രണ്ടും. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ പീസ് വേണം നമുക്ക് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 2 ടെക്കും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ആ നമ്മളെ ടെക്കിൻ്റെ ആ ഭാഗമൊക്കെ ആ കപ്പ് ഭാഗം വരുന്നതൊക്കെ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഷോൾഡർ ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. അടുത്ത ഷോൾഡർ നമുക്ക് നെക്ക് വെച്ച് കഴിഞ്ഞിട്ട് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നെക്ക് വെച്ചെടുക്കാം. നെക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അടുത്ത ഷോൾഡറും കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രോസ് പീസ് സെൻറ്റർ മടക്കി വെച്ചുകൊണ്ട് ഇതേപോലെ നെക്ക് തയ്ച്ചെടുക്കാം. സാധാ നമുക്ക് ചുരിദാറിനും ടോപ്പിനൊക്കെ നമ്മൾ നെക്ക് വെക്കാറില്ല, ക്രോസ് പീസ് വെച്ചിട്ട് അതേപോലെ തന്നെയാണ് ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കുക. ഇത് നമുക്ക് തുന്നിയെടുക്കൊന്നും വേണ്ട, ഇതിൻ്റെ മുകളിൽ തന്നെ അറ്റാച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് തയ്ച്ചെടുക്കുക. നമ്മൾ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇത് നമുക്ക് ചീത്ത വശത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ച് പിടിച്ചിട്ട് ഒന്നാണ്ട് പതിച്ച് തയ്ച്ചു കൊടുക്കുക. നമുക്ക് തുന്നുന്നതിന് പകരമായിട്ടാണ്, തുന്നേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതേപോലെ ആ ഭാഗം ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട്. പിരി ഇങ്ങനെ വലിച്ചു പിടിച്ച് തയ്ക്കരുത്, വലിച്ചു പിടിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കത് പിരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് ലൂസാക്കിയിട്ട് പിടിക്കുക. പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്ത് കറക്റ്റ് ആ ജോയിൻ്റ് തന്നെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷോൾഡറും കൂടി ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ 2 ഷോൾഡർ ഇപ്പോൾ നമുക്ക് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടെക്കിൻ്റെ പണിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്ക് ആ പട്ട പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് പട്ട വെട്ടിയതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് നല്ല വശത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അരികുവശത്ത് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ നല്ല വശത്ത് വേണം വെക്കാനായിട്ട്. 2 ഇഞ്ചിൻ്റെ സെൻറ്റർ മടക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചീത്ത വശത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ അരികുവശത്ത് കൂടി ഇതേപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ അരവട്ടത്തിൻ്റെ ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ ഒരു അരിവിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുക്കുക. നല്ല നീറ്റായിട്ട് തയ്ച്ചു കൊടുക്കണം കേട്ടോ അരികുവശത്ത് കൂടെ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു 1/4 ഭാഗം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് അടുത്ത പീസ് ബാക്ക് പീസ് ഉണ്ടല്ലോ, അതിനും ഇതേപോലെ തന്നെ പട്ട വെച്ച് കൊടുക്കുക. ബാക്കിനും ഫ്രണ്ടിനും ഒരേപോലെ തന്നെ പട്ട വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ 2 ഇഞ്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്കിതിന് സ്ലീവ് വെച്ച് കൊടുക്കണം.
സ്ലീവും സാധാ ചുരിദാറിനും ബ്ലൗസിനൊക്കെ വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ കരവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക, ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. രണ്ടിൻ്റെയും തയ്ച്ചതിന് ശേഷം നമ്മൾ സാധാ കൈക്ക് വെക്കുന്ന പോലെ തന്നെ സ്ലീവ് വെച്ചെടുക്കുക കേട്ടോ, രണ്ടും രണ്ട് കൈക്കും വെച്ചെടുക്കുക. നമുക്ക് രണ്ട് സ്റ്റിച്ച് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതേപോലെ രണ്ട് സ്റ്റിച്ച് എപ്പോഴും കൊടുക്കണം, നമ്മൾ ബ്ലൗസിനായാലും ഏതിനായാലും. അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് സ്ലീവ് വെക്കാൻ അറിയാതിരിക്കും വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. സെൻറ്റർ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഇതേപോലെ തയ്ച്ചു കൊടുക്കുക, എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡും തയ്ച്ചു കൊടുക്കുക. അങ്ങനെയാണ് സ്ലീവ് വെക്കുക കേട്ടോ. ഇനി നമ്മൾ സ്ലീവ് വെച്ചിട്ടുണ്ട്, രണ്ടും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് അരവട്ടത്ത് ഇത് കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പോയ ഭാഗത്ത് കയറ്റിറക്കം വന്നിട്ടുണ്ടാകും ഫ്രണ്ടിൻ്റെ ഭാഗം. അപ്പോൾ അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കുള്ള കൂടുതൽ വരുന്ന ഭാഗം മാറ്റി നിർത്തിയിട്ട് ബാക്കും കൂടി കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ബ്ലൗസ് തയ്ക്കാനുള്ള പണി. വളരെ സിമ്പിളാണ്, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ എളുപ്പമാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്, നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇങ്ങനത്തെ ബ്ലൗസ് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.